അടുത്ത് നിലകത്ത് ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്റെ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട സി രഘുനാഥും. ഞങ്ങളിവിടെ വന്നത് അയോധ്യയിലേക്ക് രാമഭക്തന്മാരുടെ മൂന്നാമത്തെ യാത്രയയപ്പിൽ പങ്കെടുക്കാൻ ഏതാനും സമയത്തിനകം ട്രെയിൻ ഇവിടെ വരും. വളരെ ആവേശകരമായ വൈകാരികമായ ഒരു യാത്രയപ്പിലാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ഇത് ജീവിതത്തിലെ ഒരു പ്രത്യേകിച്ച് ഒരു പുതിയ അനുഭവമായി ഞാൻ കരുതുകയാണ്. നാഷണൽ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഒരു ചെറിയ സങ്കടം മലയാളികൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഇവിടെ എല്ലാ വർഷവും ഹജ്ജ് യാത്രക്കാരെ യാത്രയേക്കാൻ പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ തിക്കും തിരക്കുമായി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കണ്ണൂർ എയർപോർട്ടിൽ യാത്രയേക്കാൻ ഹാജിമാരെ യാത്രയേക്കാൻ ചെന്നപ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനെ തന്നെ തള്ളി മാറ്റി ചില നേതാക്കന്മാർ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ സംഘം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ചിട്ടു. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിനോടുള്ള നിന്ദയാണ്, രാമനോടുള്ള നിന്ദയാണ്, നമ്മുടെ ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തോടുള്ള നിന്ദയാണ് എന്ന് സങ്കടത്തോടുകൂടി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന രാമഭക്തന്മാർ എന്നും സന്ധ്യാനേരത്ത് വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ രാമരാമ മന്ത്രങ്ങൾ ഉൾക്കൊരുവിടുന്ന മഹാഭൂരിപക്ഷത്തിന്റെ നാടാണ് ഈ ഭാരതം. ആ പുണ്യഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഓരോ തവണയും നൂറുകണക്കിന് ആളുകളാണ് ഓരോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇതിനോട് കാണിക്കുന്ന നിന്ദ അവരോട് ചരിത്രം കുറച്ചില്ല, ഈ രാജ്യത്തിന്റെ ധർമ്മബോധം കുറച്ചില്ല എന്ന് പറയാം. ഞാൻ യാത്രാ ഉദ്ദേശത്തിലേക്ക് ഇന്നത്തെ ഈ സ്വീകരണ കേന്ദ്രത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വരികയാണ്. രാമൻ എന്ന് പറയുന്നത് മഹത്തായ പ്രതീകമാണ്. ഒരു കുടുംബം എങ്ങനെ നയിക്കണം, ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, ലോകത്തെ പഠിപ്പിച്ച മഹാനായ ശ്രീരാമന്റെ പുണ്യഭൂമിയിലേക്ക് അയോധ്യ ക്ഷേത്ര സന്ദർശനത്തിന് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മംഗളങ്ങൾ നേരുന്നു, യാത്രാ അഭിവാദ്യങ്ങൾ നേരുന്നു.